നമസ്കാരം. റാഫ്ടോപ്പ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ മാച്ച് വീക്ക് അവസാനിക്കുമ്പോഴും അതൊരു കണക്കെടുപ്പിനുള്ള സമയമായിട്ട് ആരാധകർ ഉപയോഗപ്പെടുത്താറുണ്ട്. ഫുട്ബോൾ നിരീക്ഷകരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ISL മാച്ച് വീക്ക് ഒന്ന് കഴിഞ്ഞു. നമ്മളെല്ലാവരും വിലയിരുത്തലിലേക്കും കണക്കെടുപ്പിലേക്കും ഒക്കെ പോവുകയാണ്. ഇനിയുള്ള കളികൾ എങ്ങനെയാവും എന്നുള്ള പ്രിഡിക്ഷൻസും പലരും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നമ്മളെടുത്താൽ മാച്ച് വീക്ക് ഒന്ന് തീർച്ചയായിട്ടും മികച്ചത് തന്നെയായിരുന്നു. ഇവാൻ വുക്കുമനോവിച്ച് ഡെഗ് ഔട്ടിൽ ഇല്ലാതിരുന്നിട്ടും ഫ്രാങ്ക് ഡൗവൻ ടീമിനെ നല്ല രൂപത്തിൽ തന്നെ കളിക്കളത്തിലേക്ക് ഇറക്കി കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റി 2-1 വിജയം ചിരവൈദികളായ ബംഗളൂരുവിന് മേൽ നേടി. ആ നേട്ടത്തോടുകൂടി ISL ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു കാര്യത്തിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊന്നിലുമല്ല, ഓപ്പണിംഗ് ഫിക്സേഴ്സിലെ വിജയത്തിൻ്റെ കണക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ചരിത്രത്തിൽ ISL ചരിത്രത്തിൽ ഏറ്റവും അധികം ഓപ്പണിംഗ് ഫിക്സേഴ്സ് വിജയിച്ചിട്ടുള്ള ടീമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാറിയിരിക്കുകയാണ്. 2014 മുതലുള്ള കണക്കെടുക്കുമ്പോൾ ChennaiFC 4 ഓപ്പണിംഗ് ഫിക്സേഴ്സ് വിജയമാണ്. അവരുടെ ഓപ്പണിംഗ് ഫിക്സറുകളിൽ അവർ വിജയിച്ചത് 4 തവണയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ 5 തവണ വിജയിച്ചിരിക്കുന്നു. വിത്ത് ദീസ് വിക്ടോറി KBFC ബികെയിം ദി ക്ലബ് വിത്ത് മോസ്റ്റ് വിക്ടറീസ് ഇൻ ദി ഓപ്പണിംഗ് ഫിക്ചേഴ്സ് സിൻസ് ദി സ്റ്റാർട്ട് ഓഫ് ദി ലീഗ് ഇൻ 2014 വിത്ത് 5 വിൻസ് എന്ന് കൃത്യമായിട്ട് ISL തന്നെ ഈ ഒരു കണക്കിപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അഭിമാനിക്കാവുന്ന ഒരു വക തന്നെയാണ്. മികച്ച വിജയം നേടിക്കൊണ്ട് തുടങ്ങുന്നു. മികച്ച തുടക്കം കാര്യങ്ങൾ എളുപ്പമാക്കി തീർക്കും എന്നാണല്ലോ, അത് വരുന്ന കളികളിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ഈ ഒരു റെക്കോർഡ് മാത്രമല്ല, ആദ്യ കളി ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പോസിറ്റീവുകൾ നൽകുന്നുണ്ട്. മികച്ച ഡിഫൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. മിലോസ് ട്രിൻസിച്ച്, അതുപോലെ പ്രീതം കൊട്ടാല്, പ്രബീർ ദാസ്, ഒപ്പം ഐവൻ ഡോലിങ്. മികച്ച ഡിഫൻസ്, പ്രബീർ ദാസിൻ്റെ പോരാട്ട വീര്യം, മിലോസ് ട്രിൻസിച്ച് എന്ന് പറയുന്ന വിദേശ താരത്തിൻ്റെ മികച്ച ഡിഫൻസ്, കഴിഞ്ഞില്ല ജാപ്പാനീസ് താരം ഡെയ്സുകെ സഖായിയുടെ മികവ്, ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വളരെ പോസിറ്റീവായിരുന്നു. പിന്നെ ലൂണയെക്കുറിച്ച് പറയണ്ട, എന്നത്തെയും പോലെ അദ്ദേഹം മിന്നുന്ന ഫോമിലായിരുന്നു. അതോടൊപ്പം തന്നെ ഐമനെയും എടുത്തു പറയണം. ആദ്യ മത്സരം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടും യാതൊരുവിധ പകപ്പുമില്ലാതെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഐമൻ, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു തുടക്കമാണ് നൽകിയിരിക്കുന്നത്. ആദ്യ മാച്ച് വീക്ക് കണക്കെടുക്കുമ്പോൾ ഈ പേരുകൾ നമുക്ക് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. എന്തായാലും മികച്ച തുടക്കം ഇട്ടിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് ജംഷഡ്പൂരിനെതിരെയുള്ള 2-ാമത്തെ കളിക്ക് വേണ്ടിയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോപ്പ് കൊണ്ടുവത്താം.